കാര്യം നമ്മൾ കവിത കൂടി പറയാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ന്യൂട്രൺ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു റൂട്ടാട്ടോ പോകുന്നത്. അപ്പോൾ മാമലക്കണ്ടം വീഡിയോ കണ്ട് അത് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തായാലും ഈ ഒരു റൂട്ടും ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഏത് വഴിയാണ് പോകുന്നതെന്ന് വെച്ചാൽ മലയാറ്റൂർ ചർച്ചിൻ്റെ ആ ഒരു റൂട്ടിൽ തന്നെ നമുക്ക് നേരെ അതിരപ്പള്ളിക്ക് എത്താനായിട്ടുള്ളൊരു വഴിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിരപ്പള്ളിയല്ല, നമുക്ക് ഫസ്റ്റ് ചെല്ലുന്നത് ഏഴാറ്റുമുഖമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നൊരു ഫോറസ്റ്റ് റോഡെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു റബ്ബർ പ്ലാന്റേഷനും തേക്കുകാടും അതുപോലെ ഒരുപാട് അരുവികളും എല്ലാം നിറഞ്ഞ ഒരു അടിപൊളി വഴി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ആന അതുപോലെ തന്നെ മയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കാണാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മലയാറ്റൂർ പള്ളിയുടെ താഴെയാണ്. അതായത് മലയാറ്റൂർ നമ്മൾ മല കയറുന്ന ഒരു ചേർച്ച് ഉണ്ടല്ലോ, അതിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് പള്ളിയിലേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ മലയുടെ മുകളിലേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോകുന്നില്ല, നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് നേരെ അടുത്ത സ്ഥലം പിടിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിർത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സൈഡിൽ ഒരു വലിയ ലേക്ക് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോണ്ട് പോലെയാണ്. എന്താ പറയുക, ഇത് വേറെ റിവേഴ്സ് ആയിട്ടൊന്നും കണക്റ്റഡ് അല്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് സൈഡിൽ ഈ ഒരു സൈഡിലൊരു ചീനോലെ കാണുന്നുണ്ട്. പിന്നെ ഒരു ചേട്ടൻ അവിടെ ചൂണ്ടിയിട്ടുണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബോട്ടിങ്ങിൻ്റെ ഒരു സംഭവം അവിടെ അവൈലബിൾ ആണ്. ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല, കാരണം ഇപ്പോൾ പെഡൽ ബോട്ടിങ്ങൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം, ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു സ്ഥലത്ത് നിർത്തിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം കണ്ട പോണ്ടിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ അതായത് കൂട് കൃഷി എന്ന് കേട്ടല്ലേ, മീനുകളെ കൂട്ടിലിട്ട് വളർത്തുന്നത് ആ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് നിർത്തിയാണ് കേട്ടോ. എൻ്റെ ഒരു ബാക്ക് സൈഡിൽ കണ്ടോ, ഈ കാണുന്നതെന്ന് പറയുന്നത് കൂട് കൃഷിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് നിർത്തി, നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോർട്ട്സ് ഞാൻ കാണിച്ചു കേട്ടോ.
നമ്മളത് പോകുന്ന വഴി മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഡീവിയേഷൻ കണ്ടോ. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ചുമ്പോ ഒന്ന് എടുത്ത് നോക്കിയാൽ എൻ്റെ തൊട്ടടുത്ത് ഏതോ കനാൽ റോഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴിയാണ്. വേറെ ഒന്നുമില്ല, ഈ ഒരു റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചുമ്പോ ഇങ്ങോട്ടേക്ക് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതാ പാറ പൊട്ടിച്ചതാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് പാറ പൊട്ടിയിട്ടുണ്ട് നല്ലപോലെ. അതിൻ്റെ താഴേക്ക് ഒരു കനാൽ പോലെയാണ്. ഇനി അത് അങ്ങനെ ആക്കിയെടുത്തതാണെന്ന് തോന്നുന്നു, വെള്ളം പോകാനൊക്കെ ആയിട്ട് വേണ്ടിയായിരിക്കണം. എന്തായാലും ഈ ഒരു വഴി കാണാൻ നല്ല രസമുണ്ട്. രണ്ട് സൈഡിലും പുല്ലൊക്കെ വെക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷൻ കണ്ടോ, ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്കാട്ടോ നമുക്ക് പോകണം. നമ്മൾ വന്നത് ഈ ഒരു വഴിയാണ്, പെരുമ്പാവ് റൂട്ടിലാണ് വന്നത്. അപ്പോൾ ഈ ഒരു വഴി വന്നിട്ട് റൈറ്റിലേക്ക് കിടക്കുന്ന ഈ ഒരു വഴിയാണ് നമുക്ക് അതിരപ്പള്ളി പോകാനുള്ളത്. ഇവിടെ ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കധികം ഡൗട്ടൊന്നും വരില്ല, കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെയാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. അതിരപ്പള്ളി പോകുന്ന വഴിക്കൊരു പ്ലേസ് അതിപ്പോൾ നിർത്തിയാട്ടോ. അവിടെ നിർത്താൻ കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഏതാ ഈ ഒരു സൈഡുണ്ടോ, ഇവിടെ ഒരു പാറമടയുണ്ട്. പാറമടയിൽ വെള്ളം നല്ലപോലെ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടായിരിക്കും വെള്ളം നല്ലപോലെ ഉണ്ട്. അപ്പോൾ മരം അതിൻ്റെ താഴെന്ന് വന്നിരിക്കുന്ന മരമാണ്. പക്ഷേ മരത്തിൻ്റെ ആ ഒരു ടോപ്പ് ഏരിയ വരെ കംപ്ലീറ്റ് ആയിട്ട് കവർ ആയിട്ടുണ്ട് വെള്ളം കൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു മഴ ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്രയും വെള്ളം വന്നിരിക്കുന്നത്. അതായത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പഴയ ബിൽഡിങ്ങും നല്ല രസമുണ്ട്. എന്തായാലും നിങ്ങൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റ് ചെറിയ ചെക്ക് പോസ്റ്റ് എന്നല്ല, ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 25 രൂപ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതായത് കാറിന് 25 ആണ്, ബൈക്കിന് എങ്ങനെ റേറ്റ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെടുത്തിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. അതായത് ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ഗേറ്റ് ഇവിടെയാണ്, അവിടെയാണ് ഓഫീസ്. അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഒരു 25 രൂപ നമ്മൾ കാറിന് ഫീസായിട്ട് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ തിരിച്ച്, അതായത് ഈ വഴി തന്നെ വരുന്ന ആൾക്കാരാണെങ്കിൽ തിരിച്ച് 6 മണിക്ക് മുമ്പ് തന്നെ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാഴ്ച വരണം. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു റബ്ബർ ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഫാക്ടറിയാണ്, ഒരുപാട് വീപ്പ് എല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടോ. Thank you.
നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു റബ്ബർ ഫാക്ടറി ആണെന്ന് ഏകദേശം ഒരു 200-300 meters നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു കെട്ടിടം കാണുന്നുണ്ട്. തീ അപകടം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മിക്കടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു രീതിയിൽ. എനിക്ക് തോന്നുന്നു ഈ ഫോറസ്റ്റിൽ, ഇവിടെ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് എന്ന് പറയാം, കാരണം ഇതൊരു റബ്ബർ തോട്ടമാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഒരു സെമി ഫോറസ്റ്റ് എന്നുള്ള രീതി തന്നെയാണ്. ഇവിടെ അത്യാവശ്യം ആനകളൊക്കെ വരുന്ന ഏരിയ ആണ്. അപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിലുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു വലിയൊരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ്. റബ്ബർ തോട്ടം മാത്രമല്ല, ഇതിൻ്റെ ഇടയിലായിട്ട് കുറേ വലിയ തേക്കുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് നല്ല രസമെന്ന് പറയുന്നത്, അതായത് റോഡിന് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ റബ്ബറും അതുപോലെ തേക്കും പിന്നെ കുറേ അരുവികളൊക്കെ കാണാം. പോകുന്ന വഴിക്കൊരു ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടിട്ട് തീർത്തി കേട്ടോ. അപ്പോൾ കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ഈ ഒരു സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സ്കൂൾ നിൽക്കുന്നൊരു ഏരിയ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആ മാമലക്കണ്ടം വീഡിയോയിൽ കണ്ട അത്രയും അടിപൊളി ഒരു ലൊക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ വെള്ളച്ചാട്ടമൊന്നുമില്ല എങ്കിലും അത്യാവശ്യം നല്ല ഗ്രീനറിയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് നിർത്തി. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും.
നമ്മളപ്പോൾ നമ്മൾ ഏഴാറ്റുമുഖം എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ തിരിച്ചു പോരുമ്പോഴേക്കും വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെ തിരിച്ച് കയറണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോരാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു 5 മണിക്ക് തന്നെ ഇവിടുന്ന് ക്രോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഏഴാറ്റുമുഖത്തേക്കാണ്, റൈറ്റ് തിരിഞ്ഞ് പോകുന്നതാണ് നമ്മുടെ അതിരപ്പള്ളി പോകുന്ന വഴി. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്രയുടെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വാഴച്ചാലിനടുത്താണ്, വാഴച്ചാലല്ല ഏഴാറ്റുമുഖത്തിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പാലത്തിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി, ചെറിയ കവിതയൊക്കെ പാടിത്തന്നു. എന്തായാലും നല്ലൊരു ഓളമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഒരെണ്ണം പാടാം, നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ യൂട്യൂബ് ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു കവിത കൂടി പാടാം. അച്ഛനെ പോലൊരു കള്ളനാണൻ മകൻ ആദ്യം വിളിച്ചതെന്നമ്മ, അമ്മിഞ്ഞ പാല് കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിച്ചതും കള്ളൻ. കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ട് പിറന്നു. കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ട് പിറന്നു. കൊച്ചു കുറുമ്പുകൾ കട്ടുന്ന കുഞ്ഞിനെ എട്ടൻ വിളിച്ചു കള്ള. കൊച്ചു കുറുമ്പുകൾ കട്ടുന്ന കുഞ്ഞിനെ എട്ടൻ വിളിച്ചതും കള്ളൻ. കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ടേ തുറന്നു.